ഈയൊരു അവധിക്കാലത്ത് നമ്മുടെ എന്നും എപ്പോഴും എന്നുള്ള സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക്, പ്രത്യേകിച്ചും ഫാമിലിയുടെ മുന്നിലേക്ക് നമ്മൾ സമർപ്പിച്ചു. അവരത് ഇനിയാണ് അവധി തുടങ്ങാൻ പോകുന്നത്. അവർ തുടങ്ങാൻ പോകുന്നത്, കാരണം ഫാമിലിയുടെ ആഘോഷം ആരംഭിച്ചിരിക്കുകയാണ്. വിഷു തുടങ്ങി. അപ്പോൾ അവരുടെ ഒരു ഉത്സവകാലത്തേക്ക്, ഇപ്പോൾ നമുക്ക് അറിയാലോ, ഈ ഒരു വെക്കേഷൻ ടൈമിൽ മക്കളെയും പ്രായമായവരെയൊക്കെ കൊണ്ട് ചില ഉല്ലാസയാത്രകൾക്ക് പോകും ചില ആളുകൾ. എളുപ്പത്തിൽ വന്ന് കയറാവുന്ന ഒരു ഉല്ലാസയാത്രയായിട്ട് എന്നും എപ്പോഴും മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിത്ത് ഓഡിയൻസ് കാണുമ്പോൾ കയറി വരുന്ന ആളുകൾ ഒരു നല്ല സിനിമ കാണാൻ വരുന്നു. അപ്പോൾ അതേകൂടെ തിരിച്ചു പോകുന്ന സന്തോഷത്തിൽ പോകും, തിരിച്ചു സന്തോഷത്തിൽ പോകുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് സിനിമ കണ്ട് പലരും പറഞ്ഞ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും. ഞാൻ ചിലർ പറയും നമ്മുടെ സിനിമ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവരും നന്നാവണ്ട എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാവാം, നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത്തരം ആളുകൾക്ക് ചിലപ്പോൾ നമുക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. അത് കള്ളം പറയുന്നതിൽ അവർക്ക് ശരിക്കും ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ്. പക്ഷേ ശുദ്ധമായ മനസ്സോടെ മുൻവിധികളില്ലാതെ വരുന്ന എല്ലാവർക്കും ഒരേ രീതിയിൽ സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഭൂരിപക്ഷം ആളുകളും എന്നോട് പറയുന്ന ചില കമൻറ്റുകളുണ്ട്. അപ്പം അരവിന്ദനെ കുറിച്ച് പറയാം, ഇങ്ങനെ സിനിമ കണ്ടു, ഈ സിനിമ കഴിഞ്ഞിട്ട് എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞത് മോഹൻലാലിന് പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടി. അതായത് സത്യൻ്റെ സിനിമകളിലൊക്കെ പണ്ട് ഗാന്ധിയാറിലും സന്മനസ്സിലും വരവേൽപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആ മോഹൻലാലിൻ്റെ തനിപ്പകർപ്പ് ഇത്രയും ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം അങ്ങനെ വന്നു എന്നാണ്. പ്രത്യേകിച്ച് നമ്മളത് അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, ഒരിക്കലും അങ്ങനെയല്ല. അല്ല അല്ല, അപ്പോൾ ലാലിന് അവരടുത്ത് പറയാവുന്ന മറുപടി എന്താണ് അതിൽ? അല്ല, അത് തീർച്ചയായിട്ടും വിനീതം പിള്ള എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അതെങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കഥയും കഥാകൃത്ത് അതിൻ്റെ തിരക്കഥാകൃത്ത് അതിൻ്റെ സംവിധായകൻ അവർ തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകേണ്ട കാര്യം. സത്യേട്ടൻ ഇപ്പോൾ വേറൊരു കഥ പറഞ്ഞിരുന്നെങ്കിൽ വേറൊരു ആളായി മാറിയാണ്. തീർച്ചയായിട്ടും അല്ലേ, നമ്മുടെ വേറൊരു സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സിനിമകളാണ്. പക്ഷേ ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്, ഒരുപാട് ലേയേഴ്സ് ഉണ്ട് ഈ ക്യാരക്ടറിന്. ഇപ്പം ഞാൻ ആൻ്റണി പെരുമ്പാവൂരായിട്ട് അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ സിനിമ കണ്ടതിന് ശേഷം ഒരുപാട് പേരായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴേ ഞാൻ പറഞ്ഞത് അത് വളരെ ശ്രദ്ധയോടെ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു സിനിമ നന്നായി ആ ക്യാരക്ടറിനെ കുറിച്ച്, പിന്നെ ഞാൻ പോലും ഇപ്പോഴായിരിക്കും കാണുന്നത്, ആ വിനീതം പിള്ളയെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലക്സ് ഉള്ള ഒരാളാണ് അയാൾ. അയാൾക്ക് ഒരു മദർ ഫിക്സേഷൻ ഉണ്ട് അല്ലേ, അയാൾക്കൊരു പിന്നെ ചെയ്യുന്ന ജോലി നന്നായിട്ട് ചെയ്യാൻ പറ്റാത്തതിനുള്ള മടുപ്പാണ്. അയാളൊരു പെർഫെക്ഷനിസ്റ്റാണ്. അത് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ ഇതിലൊന്നും പറ്റില്ല. പക്ഷേ അയാൾ പറയുന്ന അയാളുടെ ജോലി ഏറ്റവും നല്ല ജോലികൾ ചെയ്ത ഏതാണ്, പിന്നെ അയാൾക്ക് ഇത്രയും മതി, പിന്നെ അയാൾക്ക് വേറെ അതിവേറെ മോഹങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കാം. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലേക്ക് അയാളൊരു ജോലി, അപ്പോഴേ പറഞ്ഞ ഒരു ജോലി എന്നെ ഏൽപ്പിച്ച നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ. സോ അപ്പോൾ അയാൾക്കൊരു നല്ല ഭൂതകാലമുണ്ട്. അയാളൊരു ബോക്സറായിരുന്നു. അത് കഴിഞ്ഞിട്ട് അയാൾക്ക് അങ്ങനെ പിന്നെ ഒരു കുട്ടിയുടെ സ്വഭാവമുള്ള ആളാണ്, തമാശകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്, കൂടുതലും കുട്ടികളുമായിട്ട് നടക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ മറ്റ് സിനിമകളിൽ ഉള്ള കഥാപാത്രങ്ങളില്ലാത്ത ഒരുപാട് സവിശേഷതകൾ ഇയാൾക്കുണ്ട്. അപ്പോൾ മാത്രമല്ല അയാളുടെ ഓഫീസിൽ അയാളെ ചിരിച്ചുകൊണ്ട് അയാളോട് വിനീതേട്ട ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ അതൊക്കെ അയാൾക്ക് നല്ല ബോധമുണ്ട്. പിന്നെ ശ്രീകുമാരി അമ്മയ്ക്ക് ഇയാളെ പറ്റിയിട്ട് അറിയാം, അറിയാം ഇയാളെ ടാലന്റഡ് ആണ്. ശ്രീകുമാരി അമ്മയ്ക്ക് അയാളുടെ ഭൂതകാലം അറിയാം, അയാളെ അമ്മയെ അറിയാം. പിന്നെ അതുപോലെ തന്നെ കല്യാണി എന്നുള്ള കഥാപാത്രം വരുമ്പോൾ ആദ്യമൊക്കെ അയാൾ അവൾ പറയുന്ന കളിയാക്കലോ അല്ലെങ്കിൽ ചീത്തയോ ഒക്കെ കേട്ട് ഒരു സമയത്ത് മാത്രം അയാൾ പൊട്ടിത്തെറിക്കുക. ടാലൻറ്റഡ്, നിങ്ങൾ കഴിവുള്ള ആളാണ്, പക്ഷേ വിനയം വേണം മനസ്സിലെങ്കിലും എന്നാണ് അയാൾ പറയുന്നത്. പിന്നെ അയാൾക്ക് അയാൾ ആഗ്രഹിച്ചിരുന്ന അയാളുടെ അമ്മയുടെ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരാളെ, എല്ലാ ക്വാളിറ്റീസും ഉണ്ടെന്നൊന്നും അയാൾ പറയുന്നില്ല. എനിക്ക് നിങ്ങളോട് പ്രണയമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രേമമാണെന്നൊന്നുമല്ല പറയുന്നത്, നിങ്ങളോട് റെസ്പെക്റ്റ് ആണെന്ന്. ഒരു വുമൻഹുഡിനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരുപാട് ക്വാളിറ്റീസും ഒരുപാട് നർമ്മം നമുക്ക് ആ സിനിമയിൽ ആ കഥാപാത്രത്തിന് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഓ സത്യേട്ട പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയത് എന്ന് പറയുന്നത്. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് വിനീതമുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മേലെ പല സീനുകളിലും. മറ്റേത് എനിക്കറിയാം, ലാലിൻ്റെ ലാല് സംസാരിക്കാൻ പോകുന്ന എനിക്ക്, പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിനപ്പുറത്തുള്ള രീതിയിൽ ലാല് എം ടി സാറ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ്, ഒരു കഥാകൃത്തിലെ തിരക്കഥാകൃത്ത് അദ്ദേഹം എഴുതുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഈ കഥാപാത്രം എങ്ങനെയായിരിക്കണം, അയാൾ എങ്ങനെയായിരിക്കണം, പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് മുകളിൽ ഒരു നടൻ ചെയ്യുമ്പോഴാണ് അതൊരു സക്സസ് ആയത്. അതാണ് ഈ എന്നും എപ്പോഴും സംഭവിച്ചത്. മഞ്ജുവും ലാലും എല്ലാവരും നമ്മുടെ ഇന്നസെന്റ്
ഇന്നസെന്റ് പോലെ ഒരു അയലോക്കാരൻ ഉണ്ടായെങ്കിൽ നമ്മൾ കുതിച്ചു പോകുന്ന ഒരു ഇതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സൗഹൃദം എന്നുള്ള സംഗതി എല്ലാം മാറ്റി വെച്ചാൽ തന്നെ നമുക്ക്, ഞാൻ പലപ്പോഴും ലാലില്ലാത്ത സദസ്സുകൾ പറയാറുള്ളതാണ്, എന്നെ മോഹിപ്പിക്കുന്ന ഒരു ആക്ടറാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. കാരണം എന്നുവെച്ചാൽ നമുക്കൊരു ഒരു ഒരു എൻ്റെ സിനിമയിൽ അഭിനയിക്കാത്തൊരു വലിയ കാലം ഉണ്ടായിരുന്നു. അന്നും ലാലിൻ്റെ മറ്റു സിനിമകളിലെ പെർഫോമൻസ് കണ്ട് ഞാൻ കുറുക്കി, ഞാൻ ലാലിനെ വിളിച്ചിട്ടുണ്ട് ഇരുവർ എന്നുള്ള സിനിമ എന്ന് അത്ഭുതപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഒരു ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ ഇടയ്ക്ക് കാണുന്നതാണ് ഇരുവർ എന്നുള്ള സിനിമ. കാരണം അതിലെ ഷോർട്സ് മണിരത്നം ട്രീറ്റ് ചെയ്തിട്ടുള്ള രീതി, അതിലെ ലാലിൻ്റെ പെർഫോമൻസ്, അപ്പോൾ അത് ശരിക്കും ലാൽ ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് ബോധപൂർവമല്ല എന്ന് നമുക്ക് തോന്നും. ആ രീതിയിലാണ് ലാൽ അഭിനയിക്കുന്നത്. ലാൽ മനസ്സിൽ ബോധപൂർവമാണോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടെ, പക്ഷേ ഇതറിയാതെ ചെയ്തു പോകുന്നതാണല്ലോ എന്ന് തോന്നും. ചില സമയത്ത് അങ്ങനെ അറിയാതെ ചെയ്തു പോകുന്നുണ്ട്. അപ്പം ആ ചില ഡയലോഗ്സിൻ്റെ ഇടയിലിടുന്ന ചില ഗ്യാപ്പുകൾ, ഒന്നുമില്ല എന്ന് തോന്നുന്ന സീനിൽ ലാൽ എന്തോ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഈ സിനിമയിൽ തന്നെ അങ്ങനത്തെ ഒരു സീൻ എന്നെ ഭയങ്കരമായി ടച്ച് ചെയ്തിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്നൊരു മനസ്സിലാവും. ഈ ആ കുട്ടി ഈ വിളക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഇയാൾ ആ നിലാവുമായി എന്നുള്ള പാട്ട് കഴിഞ്ഞ അടുത്ത സീനിൽ ഇയാൾ ഇവിടെ ഓഫീസിലേക്ക് വരും, ആ കണ്ണടയ്ക്ക് വെച്ച് വളരെ മെച്ചുവർഡായിട്ട് ഇയാളെ കുട്ടിക്കളിയൊന്നും ഇല്ലാതെ ഇയാളെ കണ്ട ഉടനെ അവൾ ഇറിറ്റേറ്റഡ് ആവുന്നൊന്നും ഇയാൾക്ക് മനസ്സിലാവുന്നു. അയാളൊന്നും പറഞ്ഞിട്ടില്ല, അവളൊന്നും പറഞ്ഞിട്ടില്ല. ഇയാൾ പറയുന്നത് ഞാൻ ഇൻ്റർവ്യൂവിന് വന്നതല്ല, ഈ ഇതല്ലല്ലോ അതിനുള്ള സന്ദർഭം. അപ്പോൾ അവൾ പറയും, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എന്നെ സഹായിക്കാൻ സാധിക്കില്ല, ഇത് നയപരമായ കാര്യമാണ്, അവൾക്കറിയാം. അപ്പോൾ ഇയാൾ പറയും, ശരി ഞാൻ പ്രാർത്ഥിക്കും. ആ പറയുന്ന പെർഫോമൻസ്, അത് ടക്കെന്ന് വെച്ച് ഇവളുടെ ഷോട്ടിലേക്ക് കട്ട് ചെയ്യുമ്പോൾ അത് ഉള്ളിൽ ഇവളുടെ എവിടെയോ കൊള്ളുന്നുണ്ട്. അപ്പോൾ ആ ഡയലോഗ് ഏത് രീതിയിൽ വേണമെങ്കിൽ പറയാം. അത് ഒരു സംവിധായകൻ ആഗ്രഹിക്കുന്നതിനേക്കാളപ്പുറത്ത് അത്തരം ഒരുപാട് മുഹൂർത്തങ്ങളാണ് ഈ സിനിമയിലെ എൻ്റെ ലാഭം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്നൊരു പ്രൊഡ്യൂസർ, എനിക്കെല്ലാം സ്വാതന്ത്ര്യം തരുന്ന പ്രൊഡ്യൂസർ, ഇങ്ങനൊരു എൻജോയ്മെൻ്റ് ഒരുക്കി തരുന്നു എന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത്. ഇതൊരു ജോലിയല്ല, തീർച്ചയായിട്ടും. അത് ഇത്തരം സ്വാതന്ത്ര്യം തന്നെയാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? സത്യമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അറിയാതെ ചെയ്യുമ്പോൾ ഇതറിയാതെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. അങ്ങേക്ക് വേണ്ട ഒരു കാര്യം ഒരു ആക്ടർ തരുന്നു, അല്ലെ ആക്ടർക്ക് ഡയറക്ടർ പറയാതെ തന്നെ ആ കാര്യം മനസ്സിലാകുന്നു എന്ന് പറയുമ്പോഴാണ്. അത് ഒരുപാട് വർഷത്തെ ഒരു പക്ഷേ പരിചയം കൊണ്ടാകാം, പക്ഷെ അങ്ങനെയാണെങ്കിൽ മഞ്ജു വാരിയർ എന്ന് പറയുന്ന കുട്ടി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആക്ട്രസ് തന്നെയാണ് ഈ സിനിമയിൽ. അവർ ഞാൻ സത്യാനന്ദെന്ന് പറയുന്നത് എന്ത് മനോഹരമായിട്ടാണ് അവർ ആ സീൻ ചെയ്തിരിക്കുന്നത്. അവര് അത് ഒരു വളരെ ഈസി അല്ല അത് ചെയ്യാൻ എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പം അത് ഒരുപാട് പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ അവരുടെ ഒരു ചെറിയ എക്സ്പ്രഷൻ പോലും പെർഫെക്റ്റ് അല്ലെങ്കിൽ വിനീതം പിള്ളയ്ക്ക് എന്തും കാണിക്കാം, അല്ലേ? പക്ഷെ വിനീതം പിള്ള എന്നാലും അയാൾ ആവശ്യമുള്ള സ്ഥലത്ത് അയാള് വളരെ സീരിയസ് ആയിട്ടുള്ള അയാളെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അയാളുടെ കഴിവുകൾ തിരിച്ചറിയാനുള്ള ആളുകൾ ഇല്ലാത്തടത്ത് അയാൾ മണ്ടം കളിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയല്ലേ പി വി ജിനെ പറ്റി നമ്മൾ പറയാറുണ്ട്, പി വി ജി വളരെ കുട്ടികളെ പോലെ പെരുമാറും, പക്ഷെ പി വി ജിയുടെ ഉള്ളിൽ നല്ല ബോധമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ആളുകൾ വിചാരിക്കും ഇയാൾ തമാശയാണല്ലോ. അതുപോലെയാണ് നമുക്ക് ഇപ്പൊ വിനീതൻ പിള്ള എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ ഒരു ഡെപ്ത് പൂർണ്ണമായിട്ട് ഇയാൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഇയാള് പെട്ടെന്ന് നോവുന്നത് ഇയാൾക്ക് കല്യാണി വന്നിട്ട് ഓവറായിട്ട് ഹേർട്ട് ചെയ്യുമ്പോൾ ഇയാൾ രാജിക്കത്ത് എഴുതി വെച്ച് പോരുന്നത് ഇയാളൊരു മണ്ടനായതുകൊണ്ടല്ല, ഇയാളുടെ ഉള്ളിലൊരു ക്യാരക്ടറുള്ള അതുകൊണ്ടാണ്. ഉള്ളിൽ ക്യാരക്ടർ മാത്രമല്ല, അയാള് കുറച്ച് അത്യാവശ്യം മടിക്കാനും പിടിക്കാനും അങ്ങനെയൊക്കെ പറയുന്നില്ലേ, ഞാനൊരു പഴയ ബോക്സറാണ്, ഏത് സമയത്തും അത് പൊട്ടി പുറപ്പെടാം. പിന്നെ അതിനെ വളരെ മനോഹരമായിട്ടാണ് തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അയാളൊരു ഒരു ആക്ഷൻ സീൻ പോലും ആ ചന്ദനക്കുറി ഇല്ലാത്ത സമയത്താണ് നമ്മളത് ചെയ്യുന്നത്. അതെ, ആ സമയത്ത് ചന്ദനക്കുറി ഇല്ല. അത് അവർ അമ്മ പറയുന്നത് അങ്ങനെയാണല്ലോ, ചന്ദനക്കുറി ഇട്ടാൽ ഇവന്റെ ആരുടെ കണ്ണും മൂക്കും എന്തെങ്കിലും ഒന്ന് പോകുന്നു. പിന്നെ ആ ഈവൻ ആ ചെറിയ ഒരു ഗണപതിയായിട്ട് അഭിനയിച്ച പയ്യൻ പോലും അവൻ പെട്ടെന്ന് ചില ഇംഗ്ലീഷ് വാക്കുകൾ ഇയാളെ സർപ്രൈസ് ചെയ്യുന്നുണ്ട്, എന്ത് ഇങ്ങനെ സഹിക്കുന്നു, അല്ല അവൻ ശരിക്കും ചോദിക്കുന്നു അവന്റെ ഐഡിയ. അപ്പൊ അവനൊരു ഒരു അയാൾ ആ വേവ് ലെങ്തിലേക്ക് മാറുന്നു, അയാൾ ആരുടെ കൂടെ കൂടുന്നു അയാളുടെ പോലെ ആകുന്നു എന്ന് പറയുന്നത്. അല്ല, ആ പയ്യൻ പറയുന്നത് ഇയാൾ എന്തിനാണ് വിശ്വസിക്കാൻ പോയതാണ് അയാൾ ഏറ്റവും വലിയ കോമഡി. അതായത് ചേട്ടായി, ഒരു സ്ത്രീ നമ്മുടെ മുഖത്ത് നോക്കി നോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോ എന്നല്ല. ആണോ?
അതാണ് അല്ലേ, കാര്യം അതൊരു പുതിയ തിരിച്ചറിവാണ്, ഓട എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇയാൾ അതിൽ വീണു, അതുകൊണ്ടാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ആവുന്നത്. അപ്പോൾ അതിലൊരു ഇന്നസെൻസ് ഉണ്ട്. പിന്നെ ഈ എനിക്ക് വളരെ അന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷൻ സീനിലെ ഇത്രയും പ്രശ്നമായിട്ടിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് ഒരു സീൻ ശരിയെന്ന ശബ്ദം കേട്ടിട്ട് മണി എത്ര സമയത്ര സമയം ഏറ്റവും മോശമായിരിക്കുന്ന ഒരു സമയത്താണ് സമയം എത്ര കരച്ചിൽ വരികയാണ് ഇയാൾക്ക്, മറുപടി പറയുന്നില്ല.